നമസ്കാരം, ആനന്ദ് ടി വി ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് സ്വാഗതം. റഷ്യ വ്യോമാക്രമണം ആരംഭിച്ചതിന് പിന്നാലെ യുക്രൈൻ രാജ്യത്ത് പട്ടാള നിയമം പ്രഖ്യാപിച്ചു. ഉക്രൈനിലെ വിവിധ മേഖലകളിൽ റഷ്യ ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി. റഷ്യക്കെതിരായ യു കെ ഉപരോധത്തെ ന്യായീകരിച്ച് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരായ നടപടിയുടെ കാര്യത്തിൽ യു കെ ആഗോളതലത്തിൽ മുന്നിലാണെന്ന് ജോൺസൺ പറഞ്ഞു. ഇംഗ്ലണ്ടിൽ അവശേഷിക്കുന്ന എല്ലാ നിയമപരമായ കോവിഡ് നിയന്ത്രണങ്ങളും നീക്കം ചെയ്തു. ആദ്യത്തെ നിയമങ്ങൾ അവതരിപ്പിച്ച് ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് എല്ലാ കോവിഡ് നിയന്ത്രണങ്ങളും നീക്കം ചെയ്തത്. റഷ്യ സൈനിക നടപടികൾ ആരംഭിച്ചതോടെ യുക്രൈനിൽ കുടുങ്ങി മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാർ. വിമാന സർവീസുകൾ മുടങ്ങിയതോടെ ഇന്ത്യൻ രക്ഷാദൌത്യവും അനിശ്ചിതത്വത്തിലായി. കാനഡയിൽ നിലനിന്നിരുന്ന അടിയന്തരാവസ്ഥ പിൻവലിച്ചു. വിവാദ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി 9 ദിവസങ്ങൾക്ക് ശേഷമാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ തീവ്ര അധികാരങ്ങൾ റദ്ദാക്കിയത്. ഉക്രൈനിൽ റഷ്യ സൈനിക നീക്കം ആരംഭിച്ചതോടെ ലോകമാകെ വിതച്ചിരുന്ന ആശങ്ക ഓഹരി വിപണിയെയും കനത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു. രാജ്യാന്തര ഓഹരി വിപണികളിൽ വൻഇടിവാണ് രേഖപ്പെടുത്തുന്നത്. ലണ്ടൻ മലിനീകരണ ഹോട്ട്സ്പോട്ടുകളിൽ പുതിയ സ്കൂളുകളോ വീടുകളോ ഇല്ലെന്ന് സിറ്റി ഹാൾ പറഞ്ഞു. ലണ്ടനിലെ ഇംപീരിയർ കോളേജിലെ ഡോക്ടർ ഇയാൻ മഡ്വേ വിഷവായു മലിനീകരണവുമായി ബന്ധപ്പെട്ട ദീർഘകാല ആരോഗ്യ അപകടങ്ങളെക്കുറിച്ച് വ്യക്തമായ മുന്നറിയിപ്പ് നൽകി. ഇന്നു മുതൽ ലണ്ടൻ ട്യൂബിൽ മാസ്കുകളുടെ അനിവാര്യത TFL ഒഴിവാക്കുന്നു. ബോറിസ് ജോൺസന്റെ ലിവിംഗ് വിത്ത് കോവിഡ് പദ്ധതിയുടെ ഭാഗമായാണ് ഇളവുകൾ. കേന്ദ്ര ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് നൽകിയ സംഭാവനകളെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 7 വർഷത്തിനിടെ കർഷകർക്കുള്ള കാർഷിക വായ്പ 2.5 മടങ്ങ് വർദ്ധിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. ജമ്മു കാശ്മീരിലെ അന്താരാഷ്ട്ര അതിർത്തിയിൽ ആറസ്പുര സെക്ടറിലെ അർണിയ പ്രദേശത്ത് ഡ്രോൺ സാന്നിധ്യം. സംഭവത്തെ തുടർന്ന് അതിർത്തിയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. ഉക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും എംബസിയുടെയും സഹായത്തോടെ സാധ്യമാകുന്നതെല്ലാം ചെയ്യുമെന്ന് നോർക്ക വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ. എംബസി നമ്പറും നോർക്ക നമ്പറും അവിടെയുള്ള മലയാളികൾക്ക് നൽകിയിട്ടുണ്ടെന്നും നോർക്കയ്ക്ക് ലഭ്യമായ വിവരം അവിടെയുള്ളവരെ അറിയിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അടിയന്തര പ്രമേയ നോട്ടീസ് അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നടുത്തളത്തിൽ കയറിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ നിർത്തിവെച്ചു. വേനൽക്കാലം എത്തുന്നതിന് മുൻപേ പാലക്കാട് ചുട്ടുകൊള്ളുന്നു. മുണ്ടൂർ IRTCയിൽ താപനില 39 ഡിഗ്രി വരെ ഉയർന്നതിനാൽ വേനൽ മഴ വൈകിയാൽ ചൂട് 40 ഡിഗ്രി കടക്കാനാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞു. കൊച്ചി മെട്രോയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പത്തടിപ്പാലത്തുകൂടിയുള്ള സർവീസ് കുറച്ച് തൂൺ ബലപ്പെടുത്തുന്നു. ബെവ്കോയിൽ ഉദ്യോഗസ്ഥരെ കുറയ്ക്കണമെന്ന് സർക്കാർ. ഗോഡൌണുകളിൽ ഒരു ഉദ്യോഗസ്ഥൻ മാത്രം മതിയെന്നാണ് സർക്കാർ ഉത്തരവ്. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരുന്ന പോസ്റ്റുകൾക്ക് അഡ്മിൻ ഉത്തരവാദിയല്ലെന്ന് കേരള ഹൈക്കോടതി. ഇതിനെ തുടർന്ന് അശ്ലീല പോസ്റ്റിന്റെ പേരിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിന്റെ പേരിലെടുത്ത കേസ് ഹൈക്കോടതി റദ്ദാക്കി. യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ പാനലിനെ നയിക്കാൻ ട്രാൻസ്വുമൺ നാദിറ മെഹ്റിൻ. ഇന്ത്യയിൽ ആദ്യമായാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പാനലിനെ ഒരു ട്രാൻസ്വുമൺ നയിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശദവിവരങ്ങൾക്കുമായി ആനന്ദ് ടി വി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.